ദിലീപും നമ്മുടെ ശ്രീനിവാസനും ഫുഡ് കഴിക്കണം. എന്ത് ഫുഡാണ് കഴിക്കുന്നത്? ദോശയാണ് കഴിക്കുന്നത്. ഡി ജെ പാർട്ടി ഒക്കെ ഉണ്ട് കേട്ടോ. ഡി ജെ പാർട്ടി അവിടെ ഉണ്ട്, ഡി ജെ ഡി പട്ടേൽ. അപ്പൊ ഡി ജെ പാർട്ടി അവിടെ നടക്കുന്നു. ആലോചിക്കും സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ, എല്ലാവർക്കും സുഖമല്ലാടോ ചങ്ങാതിമാരെ? നമ്മൾ ഇന്ന് മോക്ക് ടെസ്റ്റ് 5 ചെയ്തു നോക്കുന്നത്. കറണ്ട് അഫയർ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്കെല്ലാം മുൻ ക്ലാസ്സുകൾ കണ്ടു നോക്കാം. ഓക്കെ, നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കുറച്ച് കോഡൊക്കെ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ എന്തായാലും ക്ലാസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് അടിച്ചോളുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം സ്ഥിതി ചെയ്യുന്ന നഗരം, ഇതാ ഈ കാണുന്ന പിക്ചർ ആ സ്ഥലത്താണ് കേട്ടോ. എവിടെയാണ് ഇത്? ഹൈദരാബാദ് ആണ് അല്ലേ. ഹൈദരാബാദ് ആണ്, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യം, 2023 ഫെബ്രുവരിയിൽ ന്യൂസിലാൻഡിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? 2023 ഫെബ്രുവരിയിൽ നോക്കൂ, ന്യൂസിലാൻഡിൽ ഗബ്രിയേൽ, ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖയൊക്കെ നമുക്കറിയാം അല്ലേ. ഇത് ഗബ്രിയേൽ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ വീശി അടിച്ച ചുഴലിക്കാറ്റാണ്. കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം, കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം, ഉത്തരം എന്താടാ? മെയ് 17 ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാരെ, ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പൊ മെയ് 17 ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ ഒരു വർഷവും ഡേറ്റും. പക്ഷേ നമ്മൾ പരീക്ഷാ ഹാളിൽ നിർത്തുമ്പം ഒരു കൺഫ്യൂഷൻ വരും. ഇതുപോലത്തെ ഓപ്ഷൻ കണ്ടാൽ അല്ലേ, മെയ് 17, ഏപ്രിൽ 1, ഏപ്രിൽ 13, നമ്മുടെ രാജ്യസഭ ലോക്സഭ രൂപീകരണ തീയതികളൊക്കെ പഠിക്കും പോലെ കൺഫ്യൂഷൻ ആണ്. അപ്പൊ മെയ് 17 എന്ന് ഉറപ്പിച്ചു വെക്കണം. ഇപ്പൊ കുടുംബശ്രീ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 25-ാമത് രജത ജൂബിലി ആഘോഷിക്കുകയാണ് കുടുംബശ്രീ നമ്മുടെ നാടിനകത്ത്. അപ്പൊ AB വാജ്പേയി എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1998 കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. നോക്കൂ കൂട്ടുകാരെ, അന്ന് ആ സമയത്ത് ഇന്ത്യയിൽ 9-ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, കുടുംബശ്രീ നിലവിൽ വന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു ചോദിച്ചാൽ 9-ാമത്തെ പഞ്ചവത്സര പദ്ധതി 1998. നോക്കൂ ആ 9 നിങ്ങൾ പഠിക്കാൻ ഇങ്ങനെയാക്കാം, 1 9 9 9 കണ്ടോ നിങ്ങൾ. 1999 9-ാം പഞ്ചവത്സര പദ്ധതി ആലോചിക്കണേ. നോക്കൂ ഏപ്രിൽ 1, ആ 1 വീണ്ടും കൊടുക്കുന്നു, ഏപ്രിൽ 1 അല്ലേ, ആ ദിവസമാണ് കുടുംബശ്രീ നിലവിൽ വന്നത്. ഉദ്ഘാടനം ചെയ്തതാണ് മെയ് 17, ഏപ്രിൽ 1 നിലവിൽ വന്നു. 2 ഡേറ്റുകൾ മാറരുത്. നോക്കൂ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാധനായ അസഖാവ് E.K. നായനാർ ആയിരുന്നു. നോക്കൂ ആ സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പാലോളി മുഹമ്മദ് കുട്ടിയാണ്. കാരണം ഈ ഒരു കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വന്ന സമയത്ത് ആരായിരുന്നു കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് ചോദിക്കും? പാലോളി മുഹമ്മദ് കുട്ടി. കുടുംബശ്രീ ആദ്യമായിട്ട് നിലവിൽ വന്ന സമയത്ത് അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരായിരുന്നു എന്ന് ചോദിക്കും? ജെയിംസ് വർഗീസ് ആണ്. കൂട്ടുകാരെല്ലാവരും പഠിച്ചേ, ജെയിംസ് വർഗീസ്, പാലോളി മുഹമ്മദ് കുട്ടി, E.K. നായനാർ, AB വാജ്പേയി, ഇത്തരം പേരുകളൊക്കെ ചോദിക്കും. ഓക്കെ, അതുപോലെ കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടമാണ് അറിയപ്പെടുന്നത്. അയൽക്കൂട്ടം നമുക്കറിയാം അല്ലേ, കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റ് അയൽക്കൂട്ടമാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ സ്ത്രീ ശക്തിയാണ്. ഇതും ഇതുപോലെ കൺഫ്യൂഷൻ, അതുകൊണ്ട് ഞാൻ കളർ മാറ്റി കൊടുത്തത്. കാരണം ഓപ്ഷനിൽ സ്ത്രീ ശക്തി എന്നോ അതെങ്കിലെങ്കിൽ മറ്റേ അതുപോലെ സമാന പോലത്തെ ഓപ്ഷൻ കൊടുക്കും, അപ്പൊ നമുക്ക് തെറ്റിപ്പോ. സ്ത്രീ ശക്തിയാണ് കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ അല്ലെ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് കുടുംബശ്രീ. നമുക്കറിയാം കുടുംബശ്രീയെ കുറിച്ച് ഒട്ടനവധി പോയിന്റുകൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു 25-ാം വാർഷികം അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും 2023 നിങ്ങളോട് എഴുതാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഒരു ചോദ്യം കുടുംബശ്രീ എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരു ക്ലാസ്സിൽ ഞാൻ എടുത്തു തരുന്നതാണ്. തൽക്കാലം നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫേഴ്സിൽ നിങ്ങളോട് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളത് മെയ് 17 പുറത്ത് ഈ ഒരു ചോദ്യമാണ്. അടിവരയിട്ട് ഞാൻ പറയാം, 100% സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചുവട്. അപ്പൊ എല്ലാവരും മനസ്സിൽ ആലോചിച്ചോളുക, ചുവട് വെച്ചു. നമ്മുടെ ഈ പറയുന്ന സ്ത്രീജനങ്ങള് 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലെ ഒരു പരിപാടി കേരളത്തിൽ നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ചുറ്റുപാടും ആ പരിപാടി നടന്നിട്ടുണ്ടാവും അല്ലേ. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വരുമ്പോൾ തെറ്റിക്കരുത്. ചുവട്, ദാ ഇവിടെ കണ്ടോ മനോഹരമായിട്ട് ചുവട്. അപ്പൊ റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ അയൽക്കൂട്ട സംഗമം, കുടുംബശ്രീ അതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, 25-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പരിപാടി അറിയപ്പെടുന്നു ചുവട് എന്ന്. ഓക്കെ, നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാടാ? അതൊരു കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. നിലവിൽ നമ്മുടെ കുടുംബശ്രീയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണേ. ജാഫർ മാലിക് ആണ്.
നമ്മുടെ അൺഅക്കാദമിയിൽ ക്ലാസ് കാണുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് അറിയാം നമ്മുടെ ഒരു അധ്യാപകൻ, പ്രിയപ്പെട്ട ഇംഗ്ലീഷിന്റെ അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊക്കെ വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് വെച്ചോ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ. ജാഫർ മാലിക്, ഇവിടെ ജാഫർ ആണ്, ആ ജാഫർ പിടിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ ജാഫർ സാറിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഇവിടെ ശ്രദ്ധിക്കണം, നിലവിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്, എം ബി രാജേഷ്. എന്താടാ എം ബി രാജേഷിന്റെ പ്രാധാന്യം? പാലോളി മുഹമ്മദ് കുട്ടി നിലവിൽ വന്ന സമയത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഇന്ന് കേരളത്തിന്റെ എന്നെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് എം ബി രാജേഷ് ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. ഓക്കെ, പഠിച്ചോളെ, നമ്മുടെ മുൻ സ്പീക്കർ ആയിരുന്നു. രജത ജൂബിലി ആഘോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ആഘോഷങ്ങൾ ആരംഭിച്ചു കേരളത്തില്. അതിന് തുടക്കം, ഔദ്യോഗികമായ ഉദ്ഘാടനം തുടക്കം കുറിച്ചത് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആയിരുന്നല്ലോ. മേഡം ആ സമയത്ത് വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം പി എസ് സി പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് വരും കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, നാലാമത്തെ ചോദ്യം നോക്കൂ. 2018 എന്ന പേരിൽ കേരളത്തിൽ നടന്ന പ്രളയത്തെ ആസ്പദമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. കാരണം മുമ്പ് വൈറസ് എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു സിനിമ ആഷിഖ് അബു ചെയ്തിരുന്നു, അത് പി എസ് സി പരീക്ഷകൾ ഒരുപാട് ചോദിച്ചിരുന്നു. അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട സിനിമ ആരുടെ സംവിധാനം? ജൂഡ് ആന്റണിയാണ്. പഠിച്ചോളം, ജൂഡ് ആന്റണി, നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. അഞ്ചാമത്തെ ചോദ്യം, പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സിമ്പിൾ ചോദ്യമാണ്, കാരണം ഈ ചോദ്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമ്മളോട് അങ്ങനെ പെട്ടെന്ന് മറന്നുപോയില്ല, മാറിപ്പോയില്ല. കാരണം ഒരു വെറൈറ്റിയാണ്, ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിരുന്നു, ഓർക്കുന്നില്ലേ നിങ്ങളെ? ചെഗുവേര അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ചെഗുവേര. അപ്പൊ കേരളത്തിന്റെ വിപ്ലവ നക്ഷത്രമായിരുന്നു കെ ആർ ഗൗരിയമ്മ. അപ്പൊ ഗൗരിയമ്മയുടെ പേരിലുള്ള ഒരു പ്രഥമ പുരസ്കാരം തന്നെ കിട്ടുന്നത് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ചെഗുവേരയുടെ മകളായ അലൈദ ഗുബേരയ്ക്കാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തു വെച്ചാൽ ഒരിക്കലും ഇത് മറന്നുപോയില്ല. 2023 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്വദേശി ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 36 ടൂറിസം കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ നോക്കു കൂട്ടുകാരെ, രാജ്യത്തെ 19 സംസ്ഥാനത്തു നിന്നായിട്ട് 36 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് സ്വദേശി ദർശൻ. ദർശൻ നമ്മുടെ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം വരാൻ പോകുന്ന വർഷത്തിലെ അത്തരത്തിൽ 36 പ്രദേശങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ കേരളത്തിൽ രണ്ട് പ്രദേശങ്ങളുണ്ട്, ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും, ബേപ്പൂരും കുമരകവും. പഠിച്ചോളുക, കേരളത്തിൽ സ്വദേശി ദർശനിൽ വരുന്ന ബേപ്പൂരും കുമരകവുമാണ്. രണ്ട് സ്ഥലത്തുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നേ. ഏഴാമത്തെ ചോദ്യം, 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആരാണ്? കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഉത്തരം ഓപ്ഷൻ എ, ആദിത്യ സുരേഷാണ്. കാരണം ഞാൻ ഈ പിക്ചർ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തിക്കോട്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഒന്നും മാത്രമേ ഉണ്ടാവും കേട്ടോ, പിക്ചർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. മുമ്പ് ഏതൊരു ചാനലിൽ ഞാൻ കണ്ടിരുന്ന ഈ കുട്ടിയും നമ്മളെ ഒരു പാട്ടിലെ സംഗീതമേ അമര സല്ലാപമേ എന്ന് പറയുന്ന ഗാനം, അപ്പൊ അത് പാടി തീർക്കുമ്പോഴത്തേക്കും ആളുകളെ കണ്ണെന്നറിയും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ അതിജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ പല പ്രയാസങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പുരസ്കാരമാണ് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാല പുരസ്കാരം എന്ന് പറയുന്നത്. നല്ല കഴിവുറ്റ നമ്മുടെ ഒരു കുഞ്ഞുമകനാണ് അപ്പൊ ആദിത്യ സുരേഷ്, അവനെ മറന്നു പോകണ്ട. ഓക്കെ, റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം ആദിത്യ സുരേഷ് ആണ് കേട്ടോ. 2023 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൂട്ടുകാരെ ഈ ഒരു ചോദ്യം. നോക്കൂ, ഉത്തരം യശോദാ കൃഷ്ണനാണ്. കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പി എസ് സി ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ യശോദാ കൃഷ്ണൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഈ അടുത്ത് വിറ്റുപോയത്. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തത് നിങ്ങൾക്കറിയാം ഒരു ക്ലാസിന്റെ തമ്പ്നെയിലാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു, കലാകായിക സാഹിത്യ സാംസ്കാരികം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ക്ലാസ്സുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, 5 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ 5 പ്രധാനപ്പെട്ട വ്യക്തികൾ അതിനകത്ത് നമ്മുടെ ആരൊക്കെ വരുന്നുണ്ട്, പി ടി ഉഷ വരുന്നുണ്ട്, എ ആർ രാജരാജവർമ്മ, അതുപോലെ തന്നെ രാജാ രവിവർമ്മ, സോറി ജി വി രാജ, അതുപോലെ വിഗതകുമാരനുമായി ബന്ധപ്പെട്ട് ജെ സി ഡാനിയൽ, ഇവരെ കുറിച്ചൊക്കെ ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസിന്റെ ലിങ്ക് തൊട്ട് മുകളിൽ ഐ ബട്ടൺ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കൂട്ടുകാർക്ക് വീഡിയോ കണ്ടതിന് ശേഷം പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒരുപാട് ചിത്രങ്ങൾ, അദ്ദേഹത്തിനെ കുറിച്ചുള്ള വസ്തുതകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ആകെ എത്ര പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്? നല്ലൊരു ചോദ്യമാണ് കൂട്ടുകാരെ. 2023 പത്മശ്രീയാണ്, രസമായിട്ട് പഠിക്കാം. ആകെ 106 പേർക്കാണ്, അതിനകത്ത് 91 പേർക്കാണ് പത്മശ്രീ. എങ്ങനെയാ പഠിക്കുക? നിങ്ങൾ 2024 പരീക്ഷ എഴുതുന്നവരെ നോക്കൂ, അടുത്ത വർഷം റിപ്പബ്ലിക് ഡേ വരെയൊക്കെ നമുക്ക് എന്താക്കാം, ഈ ഒരു കാര്യം ആവശ്യമുണ്ട്. നിങ്ങളെ ഇന്ന് ഒരുപാട് പരീക്ഷകൾക്ക് ഉപകാരം ചെയ്യും. അപ്പം പഠിച്ചോളുക. പത്മശ്രീ എന്ന് പറയുമ്പം 9-1, ഏറ്റവും താഴെക്കിടക്കാണ് അല്ലേ, ഏറ്റവും അടിയിലായിട്ട് 1, 9-1. നോക്കൂ, അടുത്ത സ്റ്റെപ്പ് കയറുമ്പോൾ 9 മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് പത്മവിഭൂഷണാണ് അല്ലേ, ഈ പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത് പത്മവിഭൂഷണാണ്. അത് 9 തിരിച്ചിടുക 6. അപ്പോൾ 9-1, 9-9 തിരിച്ചിട്ട് 6.
നോക്കൂ, കിട്ടുന്നുണ്ടല്ലോ, നല്ല രസമുള്ള ഒരു സംഖ്യയിലടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. പത്മവിഭൂഷൺ 6 പേർക്ക് കിട്ടുന്നു, പത്മഭൂഷൺ 9 പേർക്ക് കിട്ടുന്നു, പത്മശ്രീ 91. അവിടെ പത്മവിഭൂഷൺ എന്ന് വെച്ചാൽ സിവിലിയൻ ബഹുമതികളിൽ ഭാരതത്തിലേക്ക് തൊട്ടു താഴെയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്മവിഭൂഷൺ 6 പേർക്കാണ്. ആ പേരുകൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം, അവരുടെ മേഖലയെ നിങ്ങൾ പഠിച്ചിരിക്കണം. നോക്കൂ കൂട്ടുകാരെ, ദിലീപ് മഹലനോബിസ്, ദിലീപ് മഹലനോബിസ് മെഡിസിൻ എന്ന് കൊടുത്തിട്ട് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തത്. ഇതേത് നമുക്കറിയാം, ORS ലായനിയുടെ ഒരു വലിയ പ്രാധാന്യം ലോകത്തിൽ എത്തിക്കുന്നതിൽ, അല്ലെ, ആളുകളിലേക്ക് പരമാവധി അത് എത്തിക്കുന്നതിലൊക്കെ പങ്കുവഹിച്ച, ORS ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് മഹലനോബിസ്. മെഡിസിൻ ORS എന്ന് കേൾക്കുമ്പോൾ ദിലീപിന് ഓർമ്മ വരണം. ഞാൻ പിക്ചർ കാണിച്ചു തരാം, അപ്പൊ ദിലീപ് കാണാം നിങ്ങൾക്ക്. പിന്നീട് ശ്രീനിവാസ് എന്ന് ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു കോഡാക്കി ഞാൻ ആലോചിച്ച് വെക്കുന്ന ട്രിക്കാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത്തരം കോഡുകൾ സ്വീകരിക്കാം. നിങ്ങൾ പഠിച്ച കോഡേതാണോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വിട്ടേക്ക്, സ്കിപ്പ് ചെയ്ത് അടുത്ത് കണ്ടോളൂ അടുത്ത ചോദ്യം. അപ്പൊ ശ്രീനിവാസ് വർദ്ധൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗമാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ശ്രീനിവാസ് വർദ്ധന് മുലായം സിംഗ് യാദവ്, നോക്കൂ, നമ്മുടെ ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു അല്ലേ, ഇദ്ദേഹം മരണപ്പെട്ടു. അഖിലേഷ് യാദവ് വന്നിട്ടാണ് ആ ഒരു പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന്റെ മകൻ ബാലകൃഷ്ണ ദോഷി വരുന്നുണ്ട്, ആർക്കിടെക്ചറാണ്, അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചറാണ് ബാലകൃഷ്ണ ദോഷി. സക്കീർ ഹുസൈൻ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് തബല എന്ന് കേൾക്കുമ്പോൾ സക്കീർ ഹുസൈനിലേക്ക് വരും അല്ലേ. SM കൃഷ്ണ കർണാടകയിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, അവസാനം അദ്ദേഹം BJP പോകുന്നുണ്ട്. ആ SM കൃഷ്ണ മുൻ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു, അദ്ദേഹം പബ്ലിക് അഫേഴ്സ് എന്ന വിഭാഗത്തിലാണ് അദ്ദേഹം കിട്ടുന്നത്. അപ്പൊ ഈ 6 പേരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഈ കാണുന്ന പിക്ചർ ശ്രീനിവാസായിട്ട് ഞാനിതാ നമ്മുടെ നടൻ ശ്രീനിവാസനായിട്ട് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറിയപ്പെടുന്ന മാത്തമാറ്റീഷ്യൻ ആണ്, ക്ലിയർ ആണോ, ശാസ്ത്രജ്ഞനാണ്, സെറ്റ് ആണ്. ഇവിടെ ദിലീപിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പിക്ചർ കാണിക്കുന്നില്ല. അടുത്ത പേജിലാണ് ദിലീപ് ഇതാണ് കേട്ടോ. ORS എന്ന് കേൾക്കുമ്പോൾ ദിലീപ് മഹലനോബിസ്. കാരണം നിങ്ങൾ PC മഹലനോബിസിനൊക്കെ തറോ ആയിട്ട് പഠിച്ചവരായിരിക്കും. ഇനി ദിലീപ് മഹലനോബിസിനെ ഒന്ന് ഓർത്ത് വെച്ചോ. ദിലീപ് മഹലനോബിസ് ORS ബന്ധപ്പെട്ട അറിയപ്പെടുന്ന വ്യക്തിയാണ്, നമ്മുടെ പത്മവിഭൂഷൺ ലഭിച്ചു 2023 ഓർത്ത് വെക്കണം മരണാനന്തരമായിട്ട്. അപ്പൊ ശ്രീനിവാസനെയും ദിലീപിനെയും കിട്ടിയേ. എടാ, ഞാനൊരു ചെറിയൊരു കഥ, ഇത് എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മൂലക്കലിരുന്നിട്ട് ദിലീപും നമ്മുടെ ശ്രീനിവാസനും ഫുഡ് കഴിക്കണം. എന്ത് ഫുഡാണ് കഴിക്കുന്നത്? ദോശയാണ് കഴിക്കുന്നത്. അപ്പോൾ ദിലീപും ശ്രീനിവാസനും റെസ്റ്റോറൻറ്റിൻ്റെ മൂലക്കലിരുന്നിട്ട് ദോശ കഴിക്കുമ്പം അവിടെ ഒരു പാട്ട്, ആ വലിയൊരു റെസ്റ്റോറൻ്റ്, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ആ സംഗീതമൊക്കെ ഉണ്ടാവും അല്ലേ റെസ്റ്റോറൻറ്റുകളിൽ. അപ്പോൾ അവിടെ ആ ഒരു ലോബിയിൽ ഇരുന്നു കൊണ്ട് തബല വായിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന കലാകാരനായ സക്കീർ ഹുസൈൻ. അപ്പോൾ സക്കീർ ഹുസൈൻ തബല വായിക്കുന്നു, അല്ലെങ്കിൽ പാട്ട് പാടുന്നു അല്ലേ, ഒരു ചെറിയ പാട്ടും പാടുന്നുണ്ട്. ആ പാട്ട് കൃഷ്ണ കൃഷ്ണ എന്നുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ പാടുന്നില്ല, കൃഷ്ണൻ്റെ പല പാട്ടുകൾ നമുക്കറിയാം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ കൃഷ്ണനെ കുറിച്ചുള്ള ഇതൊരു പാട്ട് സക്കീർ ഹുസൈൻ പാടാണ്, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട്. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അപ്പോൾ ശ്രീനിവാസനും ദിലീപും കിട്ടി, അവിടെ ദോശ കഴിക്കുന്നു എന്ന് പറയുമ്പം ഞാൻ തൽക്കാലം കൂട്ടുകാരെ ദോഷിയെ ദോശയാക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെയൊക്കെ ആക്കിയാലല്ലോ ഓർമ്മ കിട്ടൂ. അപ്പം ദോഷി, അപ്പം ദിലീപ്, ശ്രീനിവാസൻ, ദോശ. ദിലീപ്, ശ്രീനിവാസൻ, ദോശ, സക്കീർ ഹുസൈൻ്റെ പാട്ട് മൂലക്കലിരുന്നിട്ടാണ് അവർ കഴിക്കുന്നത്. മൂലക്കലിരിക്കുമ്പോൾ ഞാനത് മുലായം സിംഗിലേക്ക് കൊണ്ടുപോകും, പാട്ട് പാടുന്ന കൃഷ്ണ കൃഷ്ണ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് വലിയ പ്രയാസമുള്ളവർ മാത്രം ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവരെയൊക്കെ അറിയുന്നവരും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്നവരും സിമ്പിളായിട്ട് അങ്ങോട്ട് പഠിച്ചോളുക. ഓക്കെ, ദിലീപ് മഹലനോബിസ് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തി എന്താണ്? ശ്രീനിവാസനാണ്. ശ്രീനിവാസ മുഴുവൻ പേരൊന്നും പഠിക്കണ്ട, ശ്രീനിവാസ് വർദ്ധൻ. ഓക്കെ, മുലായം സിംഗ് യാദവ് മൂലക്കിൽ നിന്ന് പഠിച്ചാൽ മതിയടാ. കണ്ടോ, ഇതാണ് മുലായം സിംഗ് യാദവ് കേട്ടോ. യു പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഓക്കെ, നമുക്കറിയാം സമാജ്വാദി പാർട്ടി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ഓക്കെ, ബാലകൃഷ്ണ ദോഷി ആർക്കിടെക്ചറാണ്, സക്കീർ ഹുസൈൻ കലയാണ്, SM കൃഷ്ണ ഇതാ ഞാൻ പറഞ്ഞല്ലോ, SM കൃഷ്ണ മുൻ വിദേശകാര്യമന്ത്രിയൊക്കെ ആയിരുന്നു കേട്ടോ, അമേരിക്കയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നയപരമായ കാര്യങ്ങൾ ഇന്ത്യക്ക് മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് SM കൃഷ്ണ. ഓക്കെ, ഇനി നോക്കൂ അടുത്ത പോയിന്റ് നമ്മുടെ പത്മഭൂഷൺ ആണ്. ഇവിടെ നോക്കൂ, ഇതും ഒരു കോഡാക്കി ഞാൻ വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള കോഡാണ്, ഇത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളുന്നില്ല. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, വൈഹാട്ട് പഠിക്കാൻ പറ്റുന്ന അങ്ങനെ പഠിച്ചോളുക. സുധാമൂർത്തി സാമൂഹിക പ്രവർത്തനത്തിലെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു വ്യക്തിയാണ് സുധാമൂർത്തി. SL ഭൈരപ്പ ഈ വിദ്യാഭ്യാസ സാഹിത്യ മേഖലയിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ കപിൽ കപൂർ, ഇവരെയൊന്നും എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കി ഒന്നും വെക്കണ്ട, നിങ്ങൾ ഈ മേഖലയൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. കപിലും ഭൈരപ്പയൊക്കെ സാഹിത്യകാരനാണ്. അതുപോലെ ദീപക് ധർ എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽപ്പെട്ട ആളാണ്. ഓരോരുത്തരുടെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകണം. ഒരു 10th ലെവലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, കുമാരമംഗലം ബിർള, അവിടെ ബിർള എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വ്യവസായിയാണെന്ന് കിട്ടും. വാണി ജേറ, വാണിയമ്മ അറിയാത്തവരില്ലാലോ, ആ ഫോട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വാണിയമ്മ നമ്മുടെ അറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായികയാണ് അല്ലേ, മലയാളത്തിൻ്റെ ഗായികയല്ല, മലയാളിയല്ല അവർ, പക്ഷേ മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ പാടിയ വാണിയമ്മ. അതുപോലെ സുമൻ കല്യാൺപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ലതാജി, ലതാ മങ്കേഷ്കർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമാനം, എന്താ പറയുക, സാമ്യം തോന്നുന്ന ഒരു സൗണ്ടുള്ളൊരു ഗായികയാണ് സുമൻ കല്യാൺപൂരും. ഇവരും ഒരു ഗായികയാണ്. അപ്പം വാണി, സുമൻ കല്യാൺ ഇവർ രണ്ടും ഗായിക അല്ലെങ്കിൽ കലാകാരികളാണ്. സ്വാമി ചിന്നജിയർ, ഇദ്ദേഹത്തിൻ്റെ പിക്ചർ മാത്രം ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അതാണ് ഇദ്ദേഹം കേട്ടോ.
അദ്ദേഹം തെലുങ്കാനയിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആത്മീയ നേതാവാണ് സ്വാമി ചിന്നജിയർ എന്ന് പറയുന്നത്. ഒരു ചിന്ന സ്വാമി ആലോചിക്കുക, ചിന്നജിയർ. അതുപോലെ കമലേഷ് ഡി പട്ടേൽ, ഇദ്ദേഹം ഒരു ആത്മീയതയിലുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ, കമലേഷ് ഡി പട്ടേൽ. അപ്പൊ ഇത് ഞാൻ ആലോചിച്ചു വെക്കുന്നത് ഈ 9 പേരുകളൊന്ന് പഠിച്ചു വെക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവരുടെ മേഖല നിങ്ങൾ പഠിച്ചോളാം. ഇവിടെ നോക്കൂ, നമ്മുടെ ഉഗ്രമൂർത്തിയായ ഒരു ദൈവമുണ്ട്, ഭൈരവൻ. ഭൈരവൻ നമ്മൾ ഭൈരപ്പ എന്ന് വിളിക്കാം. അപ്പൊ മൂർത്തിയായ നോക്കൂ, നല്ല ഉഗ്രമൂർത്തിയായ ഭൈരവന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭൈരപ്പയുടെ മുമ്പിൽ നമ്മൾ സാധാരണ ദീപം തെളിച്ചു വെക്കാറുണ്ട്. ഇവിടെ ദീപം കപ്പിലാണ് കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലായത് ഒരു വലിയ പാത്രമാണ്, ഒരു കപ്പ്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പായിക്കോട്ടെ, അപ്പൊ തൽക്കാലം ആ ഫോട്ടോ ഇല്ലായിട്ടാണ്. ഇപ്പൊ ചായ കുടിക്കുന്ന ഒരു കപ്പിൽ നമ്മൾ ദീപം തെളിയിച്ചു വെക്കുന്നു. നിങ്ങളെ മനസ്സിലുണ്ടാവണം, മൂർത്തിയായ ഭൈരവന്റെ മുമ്പിൽ ഭൈരപ്പ, മൂർത്തി ഭൈരപ്പ, കപ്പിൽ ദീപം, അങ്ങനെ കിട്ടണം. ഓക്കെ, കപിൽ കപൂർ, ദീപക്, ഭൈരപ്പ, മൂർത്തി. സുധാകൊക്കെ വിട്ടേക്ക്, കാരണം ഈ പേരിന്റെ അവസാനമാണ് PSC പരീക്ഷകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ നമുക്ക് മൂർത്തി എന്ന് കിട്ടും, ഭൈരപ്പ എന്ന് കിട്ടും, കപിൽ കപൂർ കിട്ടും, ദീപക് കിട്ടും അല്ലേ. ഓക്കെ, ഇവിടെ നോക്കൂ, അതിനുശേഷം കുമാർ മംഗലം ബിർള. ബിർള ഓൾറെഡി കിട്ടും, എന്നാലും കുമാർ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, അവിടെ കുമാരൻ. ഓക്കെ, അപ്പൊ കപ്പില് ദീപം തെളിയിച്ചു വെച്ചു, കുമാരനായിരുന്നു അല്ലെങ്കിൽ യങ് ആയിരിക്കുന്ന നമ്മുടെ ജയറാം. വാണി ജയറാമിനെ ഞാൻ വെറും ജയറാം ആക്കി മാറി, നമ്മുടെ സിനിമാ നടൻ ജയറാം. സുമൻ എന്ന് പറഞ്ഞ് ഞാൻ സുമലതയാക്കുന്നു. സുമലത അറിയാലോ, നമ്മുടെ മലയാളത്തിന്റെ പഴയകാല നടിയായിരുന്നു സുമലത. ഇവരെ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ കുമാരനായ ജയറാം സുമലതയെ കല്യാണം കഴിക്കണം. എങ്ങനെയാണ് കല്യാണത്തിന്റെ സീൻ ആലോചിച്ച്, മൂർത്തിയായ ഭൈരവന്റെ മുമ്പിൽ കപ്പിൽ ദീപം തെളിയിച്ച് കുമാരനായ ജയറാം സുമൻ സുമലതയെ കല്യാണം കഴിക്കുന്നു. സെറ്റാണേ. ഇനി ആ സമയത്ത് അവിടെ അതിന് നമ്മുടെ ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് ദീപമൊക്കെ തെളിയിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കാർമ്മികത്വം വഹിക്കാൻ ഒരു സ്വാമിജി ഉണ്ടാവും അല്ലേ എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ തന്ത്രിക്ക് പകരം സ്വാമിജി ആക്കുന്നു. അവിടെ സ്വാമി ചിന്ന, ഒരു ചിന്ന സ്വാമി അവിടെയുണ്ട്. ഈ കല്യാണം ജയറാമിന്റെ കല്യാണമായതുകൊണ്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും അല്ലേ. നല്ല ഗംഭീരമായ DJ പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. DJ പാട്ട് അവിടെയുണ്ട്, DJ ഡി പട്ടേൽ. അപ്പൊ DJ പാർട്ടി അവിടെ നടക്കുന്നു ആലോചിക്കാം. അപ്പൊ ഇതൊരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. പത്മഭൂഷൺ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പത്മശ്രീ ജയറാമിന്റെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ മൂർത്തിയായ ഭൈരവന്റെ മുമ്പിൽ കപ്പിൽ ദീപവുമായി കുമാരൻ ജയറാം സുമലതയെ കല്യാണം കഴിക്കുന്നു. അവിടെ സ്വാമി ചിന്നസ്വാമി ഉണ്ടായിരുന്നു. അതുപോലെ DJ പാർട്ടിയൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ആലോചിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയക്ക് കോഡ് നല്ല കൂടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ടേ. നോക്കൂ, പത്മശ്രീ ഇതാണ് നമുക്ക് പ്രധാനം. അപ്പൊ നമ്മൾ 91 പേർക്കും പത്മശ്രീ ലഭിച്ചു എന്ന് പറഞ്ഞു. അതെല്ലാം നിങ്ങൾ പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളത്തിലുള്ള എത്ര പേർക്കാണ് കിട്ടിയത് കൃത്യമായിട്ട് പഠിക്കണം കൂട്ടുകാരെ. 2023 4 പേർക്കാണ്, 4 സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തത് CI ഐസക് ആണ്, CI പോലീസ്, CI അല്ല കേട്ടോ, ഐസക് സാർ. അപ്പോ ഇദ്ദേഹം അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു ചരിത്രകാരനാണ്, സാഹിത്യ വിദ്യാഭ്യാസ മേഖല എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചരിത്രകാരൻ എന്ന് എടുത്തു ചോദിക്കും. CI ഐസക് ഒരുപാട് വിവാദങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രകാരൻ എന്ന് എടുത്തു ചോദിക്കും CI ഐസക്. ദെൻ VP അപ്പുക്കുട്ടൻ പൊതുവാളാണ്. VP അപ്പുക്കുട്ടൻ പൊതുവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക പ്രവർത്തനമാണ്. നോക്കൂ, ഗാന്ധിയനാണ് കേട്ടോ, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരുപാട് പ്രായമൊക്കെ ആയ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാന്ധിയനാണ് അപ്പുക്കുട്ടൻ പൊതുവാള്. ഓക്കെയാണോ, ഗാന്ധിയൻ അപ്പുക്കുട്ടൻ പൊതുവാൾ, സാമൂഹിക പ്രവർത്തനം. നോക്കൂ, SRD പ്രസാദ്. പ്രസാദ് ഏട്ടൻ ഇതാ പിക്ചറിലുണ്ട് കേട്ടോ. നോക്കൂ, രണ്ടുപേര് ചാടുന്നതിന് നടുക്ക് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ആശാനാണ്. അപ്പൊ കളരി ആശാനാണ് SRD പ്രസാദ്. പഠിച്ചോളം, അവിടെ ചോദിക്കും കളരി എന്ന് എടുത്ത് ചോദിക്കും മക്കളെ. ക്ലിയർ ആണേ. ചെറുവയൽ രാമൻ, ചെറുവയൽ രാമൻ, വയനാടിന്റെ നെല്ലച്ചൻ. കണ്ടോ നിങ്ങൾ പിക്ചർ. അപ്പോ രാമേട്ടനെയും നമ്മുടെ ഈ പറയുന്ന നെൽവിത്തുകളുടെ സംരക്ഷണമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുകളൊക്കെ അദ്ദേഹത്തിന്റെ പോയിട്ട് ഡോക്യുമെന്ററി ഒക്കെ ചെയ്തിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. 4 പേര് വേണമെങ്കിൽ ഐസ് പിടിച്ചുകൊണ്ട് ഒരു കയ്യിൽ ഐസ് ഒരു കയ്യിൽ വാളുമായിട്ട് പ്രസാദേട്ടൻ കളരി കളിക്കുകയാണെന്ന് ആലോചിക്കുക. എവിടുന്ന്? ഒരു ചെറിയ വയലിന്ന്, വയലിന്ന് അല്ലേ. അപ്പോ പ്രസാദ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസാദമാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്, പലരും രസമുള്ള കോഡൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ആലോചിച്ചാണ്, ഐസ് കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വയൽ ആലോചിക്കുക. ആ വയലിൽ നിന്ന് പ്രസാദേട്ടൻ കളരി കളിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടുമല്ലോടാ, കിട്ടണേ. യെസ്. 2022 100 വാർഷികം തികയ്ക്കുന്ന കുമാരനാശാന്റെ കൃതി ഏതാണ്? നല്ല കിടിലൻ ചോദ്യമാണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഉത്തരം കിട്ടിയോടാ? ഉത്തരം ചണ്ഡാലഭിക്ഷികയാണ്, ചണ്ഡാലഭിക്ഷികയാണ്. വീണപ്പൂവിലേക്ക് പോയവരുണ്ടാവും, ദുരവസ്ഥയിലേക്ക് പോയവരുണ്ടാവും. പഠിച്ചോളേ മക്കളെ. എടാ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫേഴ്സിൽ മാത്രമല്ലടാ, 2023 നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഞാൻ പറഞ്ഞു കുടുംബശ്രീ അല്ലേ. കുടുംബശ്രീ എന്താണ് അതിന്റെ പ്രത്യേകത? ഈ പറയുന്ന 25 വാർഷികം ആഘോഷിക്കുന്നു. അങ്ങനെ ഒട്ടനവധി പ്രത്യേകത അവിടെ കാണുന്നു നിങ്ങൾ. അതുപോലെ നിങ്ങൾ ഉറപ്പിച്ചോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം വൈക്കം. ദ വൈക്കം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം.
നിങ്ങൾ എഴുതാൻ പോകുന്ന 2023 പി എസ് സി പരീക്ഷകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദ്യം വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട് ചോദിക്കും. കേരള ഹിസ്റ്ററിയിൽ അല്ലാതെ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കും. ടി കെ മാധവനെ കുറിച്ചും ഒക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു പോകണം. അതുപോലെ നവോത്ഥാനത്തിൽ ഏറെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആശാൻ, കുമാരൻ ആശാൻ, കുമാരൻ ആശാൻ, കുമാരൻ ആശാൻ, കുമാരൻ ആശാൻ. എന്തുകൊണ്ടാണ് ആശാന്റെ 150th ജന്മവാർഷികം 2023 ആഘോഷിക്കുകയാണ്? അത്തരത്തിലൊരു ചോദ്യം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതുപോലെ കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടതല്ലേ ചൗരി ചൗര, അല്ലെ? ചൗരി ചൗര സംഭവത്തെ കുറിച്ച് എത്ര പരീക്ഷകളിലാണ് ചോദ്യം വന്നത്. അപ്പൊ ചൗരി ചൗര സംഭവം 2022 അതിന്റെ 100th വാർഷികം. അത്തരത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഹിസ്റ്ററിയിൽ ഒരു ഫാക്ട് പഠിക്കും, അതിന്റെ 100th വാർഷികം വിപുലമായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിലേക്ക് കടന്നു വരും സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഇത്തരത്തിലാണ്. അപ്പൊ കുടുംബശ്രീയെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചും ആശാനെക്കുറിച്ചൊക്കെ നോക്കി വെക്കില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറ്റു ചില ക്ലാസ്സുകൾ അതെല്ലാം കൂട്ടിച്ചേർക്കാവേ. ഇനി ഫിഫ അണ്ടർ 17 വനിതാ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ കുറിച്ച് പറയുകയാണെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടുകാർക്ക് അറിയാം സ്പെയിൻ ആണ് ഉത്തരം വരുന്നത്. സ്പെയിൻ ആണ് ഇവിടെ കൊളംബിയയെ പരാജയപ്പെടുത്തി, റണ്ണറപ്പാരാണ് കൊളംബിയ, അവരെ പരാജയപ്പെടുത്തിയിട്ട് സ്പെയിൻ കപ്പടിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഇന്ത്യയാണ്, കാരണം ഈ ഒരു ലോകകപ്പ് മത്സരം നടന്നത് ഇന്ത്യയിലാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെയിൻ കപ്പടിച്ച 17 വനിതാ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് ഇന്ത്യയിലാണ്. ക്ലിയർ ആണ് എടോവേ. അടുത്ത ചോദ്യം, 2022 ഐക്യരാഷ്ട്ര സംഘടനയുടെ 27th കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? നല്ല കിടലൻ ചോദ്യമാണ്, ഉത്തരം ഒറ്റയടിക്ക് പറയാം. ഈജിപ്ത് ആണ്, അങ്ങോട്ട് പഠിച്ചോളുക, ബ്രിട്ടനിലേക്കൊന്നും പോകണ്ട. 2022 UNO 27th കാലാവസ്ഥ ഉച്ചകോടി എവിടെയാണ്? ഈജിപ്തിലാണ്. സെറ്റാണേ. അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂൾ ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പേര് ഇടക്കാലത്തൊന്നും മാറ്റിയിട്ടില്ല, ഈ അടുത്ത് പേര് മാറ്റി. സ്കൂളിന്റെ ആദ്യത്തെ പേര് ഊരൂട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂൾ എന്നായിരുന്നു ഊരൂട്ടമ്പലം. ഓക്കെ, അപ്പൊ അത് മാറിയിട്ട് അയ്യങ്കാളി പഞ്ചമി സ്മാരക എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ മറന്നു പോകണ്ട. ഓക്കെ, അതൊക്കെ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. രാജ്യത്തെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം നിലവിൽ വന്ന എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ താളിയോല രേഖാ മ്യൂസിയം, ഉത്തരം കിട്ടിയോടവേ. ഓക്കെ, എന്റെ കൈ തട്ടിപ്പോയാണ്, പൊന്നാനി അല്ല, ഉത്തരം തിരുവനന്തപുരമാണ്. കിട്ടിയോടവേ, തിരുവനന്തപുരം പഠിച്ചോളൂ. ആദ്യത്തെ രേഖാ മ്യൂസിയം തിരുവനന്തപുരമാണ്. നാസയുടെയും ISRO യുടെയും സംയുക്ത ദൗത്യമായ നിസാർ എന്ന് വിളിക്കാം അല്ലെ, നമുക്ക് നിസാർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ല ചോദ്യമാണ്. എന്താടാ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, പക്ഷേ നിങ്ങളോട് PSC പരീക്ഷയാണ് ഇത് ചോദ്യം ചോദിക്കുന്നത് കരുതുക. PSC ആണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒറ്റത്തേ ഉള്ളൂ, അതേതാണ്? പ്രകൃതി ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ്. കൂടാതെ ആഗോള പാരിസ്ഥിതിക മാറ്റങ്ങൾ കൂടി ഇതിനകത്ത് നിങ്ങൾ കൂട്ടിച്ചേർക്കണം. ആഗോള ഞാനിവിടെ എഴുതാം കേട്ടോ, എനിക്ക് മടിയാണ് എഴുതാൻ, എന്നാലും നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ആഗോള പാരിസ്ഥിതിക അല്ലെങ്കിൽ പാരിസ്ഥിതിക അല്ലേ, പാരിസ്ഥിതിക മാറ്റങ്ങൾ. ഓക്കെ, അതുകൂടി നിങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് പഠിക്കണം. ഈ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ISRO യും അതുപോലെ NASA യും സംയുക്തമായി, വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആണ് നിസാർ കേട്ടോ. അപ്പൊ നിസാർക്ക, നമ്മുടെ നാട്ടിൽ നിസാർ എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ നിസാറിനെ വെച്ചിട്ട് ആലോചിക്കുക, പ്രകൃതി അവനോട് ദുരന്തമാണോ അല്ലെ ആഗോള പരിസ്ഥിതി പ്രശ്നം ഉണ്ടെങ്കിൽ നിസാർ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നോക്കൂ, 2023 കേരളത്തിൽ നിന്നും പുതുതായി കണ്ടെത്തിയ തൈറിയസ് നരേന്ദ്രാനി, തൈറിയസ് നരേന്ദ്രാനി, ഒരു വെറൈറ്റി പേരല്ലടാ നരേന്ദ്രാനി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ ആലോചിക്കാൻ വേണ്ടി മാത്രം ആലോചിക്കാം അല്ലേ. തൈറിയസ് നരേന്ദ്രാനി എന്ന് പറഞ്ഞാൽ അവിടെ എന്താടാ, അതൊരു കുയിൽ തേനീച്ചയാണ് കേട്ടോ. തേനീച്ച എന്ന് കൂടെ പറയേണ്ട, കുയിൽ കൂടി കൂട്ടിച്ചേർത്ത് പറയുക. അപ്പൊ കുയിൽ തേനീച്ചയാണ്, ഉത്തരത്തിൽ തേനീച്ചയുള്ളൂ. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്, 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോളുകേ. ഓക്കെ, ആലപ്പി രംഗനാഥൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പൊ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 2023 സെറ്റാണ്. 2022 കേന്ദ്ര സംഗീത നാടക അക്കാദമി പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വീഡിയോ ഒന്ന് പോസ് ചെയ്തേ, പ്രസ്താവന വായിച്ചു നോക്കിയേ. യെസ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്ന കരുതുന്ന ഉത്തരം ഞാൻ പറയാൻ പോവാണ്. ഉത്തരം നോക്കൂ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും ശരിയാണ്, രണ്ടും ശരിയാണ്. കൂടിയാട്ടം. മക്കളെ, ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ കാരണം, ഇങ്ങനെ ചോദ്യം ഒരു പക്ഷേ PSC ചോദിക്കില്ല, പക്ഷേ PSC ചോദിക്കും. കലാമണ്ഡലം ഗിരിജ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കലാ സാഹിത്യ സാംസ്കാരിക മേഖല പഠിക്കാനുണ്ട്, ഒരു മാർക്ക് കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളുക, ഗിരിജയിടത്തി കൂടിയാട്ടം കലാകാരിയാണ്. പഠിച്ചോടാവേ. ഇവർക്ക് 2021 ഈ പറയുന്ന കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടി, കിട്ടി. നിർമ്മല പണിക്കർ, ബിന്ദു പണിക്കർ അല്ല കേട്ടോ, നിർമ്മല പണിക്കരാണ്. ഇവര് മോഹിനിയാട്ടം കലാകാരിയാണ് നിർമ്മല പണിക്കർ. 2019 പുരസ്കാരം ഇവർക്ക് കിട്ടി. അപ്പൊ നിർമ്മല പണിക്കർ എന്ന് കേൾക്കുമ്പോൾ ഇനി മനസ്സിൽ മോഹിനിയാട്ടം വരണം. നിർമ്മല പണിക്കർ മോഹിനിയാട്ടം പഠിച്ചോളുക, കൂടിയാട്ടം കലാമണ്ഡലം ഗിരിജ.
നോക്കൂ, പ്രധാനപ്പെട്ട 8 പേർക്കാണ് ഈ പുരസ്കാരങ്ങൾ 2022 ലഭിച്ചത്. അത് 2019 2021 പുരസ്കാരങ്ങൾ ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്. അവിടെ 20 ഭാഗ്യത്തിന് നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല, മലയാളികൾക്ക് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. 2019 2021 കിട്ടിയിരുന്നു, പഠിക്കണം. 2019 5 പേർക്ക് കിട്ടി, 2021 3 പേർക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം കിട്ടി. ഇതൊന്നും സാധാരണ നമ്മൾ പഠിക്കാതാണ്, പക്ഷെ നിങ്ങൾ പഠിക്കണം മക്കളെ, കാരണം ഇവരുടെ മേഖല നിങ്ങൾ പഠിക്കണം. നോക്കൂ, വി സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ മൃദംഗം എന്ന് പഠിച്ചോളുക, മൃദംഗമാണ് വി സുരേന്ദ്രൻ. തായമ്പക എന്ന് കേട്ടാൽ നമുക്ക് കിട്ടും, പെരുവനം കുട്ടന്മാരാർ അല്ലേ. ഓക്കെ, അപ്പൊ പെരുവനം കുട്ടന്മാരാർ, ഓക്കെ, തായമ്പക വിദ്വാനാണ് അല്ലേ, പെരുവനം കുട്ടന്മാരാർ. ഞാൻ ആ ക്ലാസ്സിൽ, മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, കോട്ടക്കൽ നന്ദകുമാരന്മാരാർ കഥകളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഒരുപാട് കഥകളി ആചാര്യന്മാരെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പഠിച്ചിരുന്നു. ഇത് കോട്ടക്കൽ നന്ദകുമാരന്മാരാർ, പഠിച്ചോളുക. പാലാ സി കെ രാമചന്ദ്രൻ കർണാടക സംഗീതമാണ്. പാലാ സി കെ രാമചന്ദ്രൻ, നിർമ്മലാ പണിക്കർ നമ്മൾ പഠിച്ചു, മോഹിനിയാട്ടം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 5 പേര്, 2019 കിട്ടിയ 5 പേരെ ആലോചിക്കാൻ, സുരേന്ദ്രനെ നിങ്ങൾ കൂടുതൽ കൂട്ടിച്ചേർക്കണേ. ഞാൻ ആലോചിച്ച് വെക്കുന്നത്, ഒരു വനം ഇവിടെയുണ്ട്, വനം വനം വനം, വനത്തിലൊരു കോട്ടയുണ്ടെന്ന് കരുതുക. സംഗീത നാടകം എന്നൊക്കെ പറയുമ്പം നാടകവും സംഗീതമൊക്കെ വനത്തിലൊരു കോട്ടയിലാണ്. അവിടേക്ക് ഒരു പാലം പണിയണം, പാലം പണിയണം, കുറച്ച് പണിക്കാർ പാലം പണിയാൻ വേണ്ടി പോവുകയാണ്. അപ്പം വനത്തിലെ കോട്ടയിലേക്ക് സംഗീത നാടക അക്കാദമിയാണ് 2019, പാലം പണിയാൻ കുറച്ച് പണിക്കാർ പോകുന്നു എന്ന് വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. ഓക്കെയാണോ? അപ്പം അങ്ങനെയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ സുരേന്ദ്രനെ കൂട്ടിച്ചേർത്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചുകൊടുക്കാം. യെസ്, ഇനി 21 വരുമ്പോൾ ഇതുപോലെയാണ്. കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ഗിരി കുടിയനായിരുന്നു എന്നോ, അങ്ങനെ എന്താ പറയുക, മോഹിനിക്ക് പ്രസാദം കൊണ്ടുവന്നു, അങ്ങനെ അവർ ഇഞ്ചിയുടെ കാട്ടിലേക്ക് കഥകളി കാണാൻ പോയിന്നോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, കോഡ് നല്ല കോഡിൻ്റെ കമൻ്റ് ചെയ്യണേ. അപ്പോൾ ഗിരിജ കൂടിയാട്ടം പഠിച്ചു, നീനാ പ്രസാദാണേ, നീനാ പ്രസാദ്. നേരത്തെ നിർമ്മലാ പണിക്കർ മോഹിനിയാട്ടം പറഞ്ഞു, ഇത് നീനാ പ്രസാദ് മോഹിനിയാട്ടം. എഴുതിയെടുക്കണം, ബുക്കിനകത്ത് എഴുതിയെടുത്ത് 2 തവണ വായിച്ചു നോക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് 1-2 ആഴ്ചയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി വായിച്ചിട്ട് പരീക്ഷയുടെ തലേന്ന് ഒന്നും ഓടിച്ചിട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇത് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്, റിവിഷൻ മസ്റ്റാണ്. ഇഞ്ചക്കാട് രാമചന്ദ്രൻ, ഒരു ആനയുടെ പേരാന്ന് തോന്നണ്ടേ, ആരാണ്? കഥകളി ആചാര്യനാണ് ഇഞ്ചക്കാട് രാമചന്ദ്രൻ. ഇവരെല്ലാം നമ്മുടെ ദ്രൗപദി മുർമു പ്രസിഡന്റിൽ നിന്നും ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയതാണ്. അപ്പോൾ പഠിച്ചോളുക ഈ 8 പേര്. എന്നാൽ ഈ ഒരു പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ക്ലാസ് കാണുന്ന കൂട്ടുകാരെല്ലാവരും പഠിക്കേണ്ട 2 പേരുകൾ ഇതാണ്, ഏറ്റവും പ്രധാനം LGS പരീക്ഷയ്ക്കടക്കം. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പിക്ചറൊക്കെ വലുതാക്കി കൊടുത്തത് കേട്ടോ. രണ്ടും കൃഷ്ണന്മാരാണെന്ന് ആലോചിക്കുക, ഒന്ന് ഗോപാലകൃഷ്ണനും മറ്റൊന്നത് കൃഷ്ണൻകുട്ടിയാണ്. ഓക്കെ, സദനം കൃഷ്ണൻകുട്ടി ചേട്ടനൊക്കെ മുമ്പും PSC പരീക്ഷയിൽ ചോദിച്ചിരുന്നു മറ്റൊരു ചോദ്യമായിട്ട്. അപ്പൊ കഥകളി ആചാര്യനായ സദനം കൃഷ്ണൻകുട്ടിയെ പഠിച്ചോളുക. സദനം കൃഷ്ണൻകുട്ടിക്കും പ്രമുഖ സംഗീതജ്ഞൻ TV ഗോപാലകൃഷ്ണനും, അദ്ദേഹം സംഗീതജ്ഞനാണ്, അതുപോലെ സദനം കൃഷ്ണൻകുട്ടി ചേട്ടൻ കഥകളി ആചാര്യനാണ്. അപ്പൊ രണ്ട് കൃഷ്ണൻകുട്ടി പഠിക്കണേ. TV ഗോപാലകൃഷ്ണൻ, TV-യില് കൃഷ്ണൻകുട്ടിയുടെ സിനിമ ഉണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. ഓക്കെ, സദാസമയം TV കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ആലോചിച്ചായി. ഓക്കെ, നമ്മുടെ ഫെലോഷിപ്പ് കൊടുത്ത ആളുകളാരൊക്കെ സദാസമയം TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാ, സദാസമയം സംഗീതവും നാടകവും കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാൾ, ഒന്ന് TV മറ്റൊന്ന് സദനം. സദനം TV, സദനം TV കിട്ടോടാ, സദനം TV. ഓക്കെ, അവിടെ ഫെലോഷിപ്പാണ്, സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. 2022 കിട്ടിയ 2 പേര് മലയാളികളെ, TV സദനം. ക്ലിയർ ആണ്. 19-ാമത് ചോദ്യം, പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച ഒരന്വേഷണത്തിന്റെ കഥ. ഫെഡറൽ ബാങ്കിലെ ബാങ്കാണ് നമ്മുടെ ഫെഡറൽ ബാങ്ക്, ആദ്യമായിട്ടൊരു കൃതിക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു അന്വേഷണം അല്ലേ ഫെഡറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ, അന്വേഷണം, ഒരന്വേഷണത്തിന്റെ കഥ. ഓക്കെ, കിട്ടിയോടാ, ആരാടാ? K.V. വേണു ചേട്ടനാണ് കേട്ടെ. K.V. വേണുവിന്റെ അന്വേഷണമാണ് ഒരന്വേഷണത്തിന്റെ കഥ. അവസാനത്തെ ചോദ്യം, 2022 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്. വീണ്ടും പറയുന്നു, എടാ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ, നാളെയും ക്ലാസ് കിട്ടാൻ, എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ക്ലാസ് കിട്ടാൻ ഒരു ലൈക്ക് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. 20-ൽ എത്ര മാർക്ക്? 5 ആണെങ്കിൽ 5, 2 ആണെങ്കിൽ 2, അങ്ങനെ ബെറ്ററാക്കി നമുക്ക് കൊണ്ടുവരാം. ഇതെല്ലാം ഞാൻ ഒരിക്കൽ അവസാനം റിവിഷൻ ചെയ്തു തരും. ഓക്കെ, നോക്കൂ, 2022 ജിമ്മി ജോർജ് കിട്ടിയത് HS പ്രണോയ്ക്കാണ്. HS പ്രണോയ്ക്കാണ്. മന്ത്ലി കറണ്ട് അഫേഴ്സ് ഉടൻ തന്നെ ഈ ആഴ്ചകളിൽ അപ്ലോഡ് ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് ഈ മേഖല സെറ്റ് ആവും. പേടിക്കേണ്ടടാ, നമുക്ക് കറണ്ട് അഫേഴ്സ് നല്ലൊരു മാർക്ക് കിട്ടും, 20 മാർക്കൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ, താങ്ക് യു.